ഹലോ എവരിവൺ, എല്ലാവർക്കും റിഗൽ വിങ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മളൊരു 2-3 മാസക്കാലം മുന്നേ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടായിരുന്നു. വേറൊന്നുമല്ല, ഈ ലാൻഡ്സ്കേപ്പിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഈ പുല്ല് നടുന്നത്, വീട്ടിലെങ്ങനെ പുല്ല് നട്ട് വെച്ച് പിടിപ്പിക്കാം, ഗാർഡനിങ് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരുപാട് പേര് കമൻറ്റിൽ വന്നിട്ട് ഒരുപാട് സംശയങ്ങളൊക്കെ ചോദിച്ചു. ഇത് നടുമ്പോൾ ഇതിന് നമ്മുടെ സൺലൈറ്റ് ഡയറക്റ്റ് വേണോ, ലോ ലൈറ്റ് വേണോ, ഇതിന് വളം എന്താണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഡിസൈൻ കറക്റ്റാണോ, ഈ ഡിസൈൻ നമ്മൾ ചെയ്യുമ്പോൾ ഗ്യാപ്പ് ഗ്യാപ്പായിട്ടാണ് നമ്മൾ ആ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം, ആ വീഡിയോ കാണുക, അതിനുശേഷം നോക്കുക. അപ്പോൾ ആ ഗ്യാപ്പ് എത്ര കാലയളവിനുള്ളിൽ ഫില്ലാവും, അപ്പോൾ അതിൻ്റെ എല്ലാ സംശയങ്ങൾക്കും മറുപടിയായിട്ടാണ് ഇന്ന് ഞാൻ വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ 2 ഘട്ടങ്ങളായിട്ടാണ് നട്ടിരിക്കുന്നത്. ഇത് 1-ാമത്തെ ഘട്ടം ആണ് ഈ ഒരു പ്ലേസ്. 2-ാമത് ഞങ്ങൾ മുകളിലായിട്ട് വേറൊരു ഡിസൈനിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 1-ാമത്തെ ഘട്ടത്തിൽ ഇവിടെ എന്ന് വെച്ചാൽ മരത്തിൻ്റെയൊക്കെ ഒരു ഷാഡോ വരും. ഇവിടെ എന്ന് വെച്ചാൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന ഭാഗമുണ്ട്, എന്നാൽ ഡയറക്റ്റ് അല്ലാതെ സൺലൈറ്റ് അടിക്കുന്ന ഭാഗമുണ്ട്. രണ്ട് ഭാഗമാണ്. അപ്പോൾ ഈ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന ഭാഗം ഇത് കണ്ടോ, നിങ്ങൾ നോക്കിയാലറിയാം. ഇവിടെ ഒരു ലൈറ്റ് മഞ്ഞ നിറം വരുന്നു, ഇടയ്ക്കൊരു കരിഞ്ഞ ഒരു ഇതുപോലെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഡയറക്റ്റാണ് സൺലൈറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നോക്കിയാൽ പറയാം, ഇവിടെ കുറച്ച് മരച്ചില്ലകളൊക്കെ ഉണ്ട്, കുറേയൊക്കെ വെട്ടിക്കളഞ്ഞു. അപ്പോൾ ആ ഭാഗത്തൊരു പച്ചപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്, നല്ല പച്ചപ്പായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ നമ്മുടെ 1-ാം ഘട്ടം ചെയ്തിരിക്കുന്ന മുകളിലാണ് ഞാൻ അത് കാണിക്കുക. അത് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പം അതുകൂടെ കാണാം. 2-ാമത്തെ ഭാഗം. അപ്പോൾ നിങ്ങൾക്ക് കാണും, വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ഒരു പ്രത്യേകത. ആക്ച്വലി ഇതൊരു കറക്റ്റ് 3 മാസമായത് നട്ടിട്ട്. അപ്പം ഈ ഇടഭാഗങ്ങളൊക്കെ കറക്റ്റ് ഫില്ലായി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഫില്ലായി വരുമ്പോഴത്തേക്കും നമുക്ക് റോളർ ഉപയോഗിച്ച് ലെവൽ ചെയ്ത് പോകാവുന്ന ഒന്നാണ്. ഇതിന് വളമായിട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ജൈവവളമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കണ്ടുവരുന്ന ഒരു മറ്റൊരു രോഗമെന്ന് വെച്ചാൽ ഇതിനകത്ത് ചെതല് കയറുന്നതാണ് മെയിൻ ഒരു ഇഷ്യൂ ആയിട്ട് ഇവിടെ വന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നമ്മൾ ഇതൊക്കെ എടുത്തിട്ട മണ്ണാണ്, എടുത്തിട്ട മണ്ണിൽ അത്രയും വിഷയം വരത്തില്ല. അവിടെയാണ്, അപ്പുറത്തെ ഭാഗത്താണെങ്കിൽ എടുത്തിടാത്ത മണ്ണാണ്. അവിടെയാണെങ്കിൽ നമ്മൾ പുല്ല്, അതായത് പഴയ കാടൊക്കെ ചെത്തി കളഞ്ഞ് ലെവൽ ചെയ്തിട്ടിരിക്കുകയാണ്. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഇതേപോലെ മണ്ണ് ഇടഞ്ഞ്, കല്ലില്ലാതെ ഇടഞ്ഞ് നല്ല ലെവലാക്കിയതിന് ശേഷം പുല്ല് നട്ടിരിക്കുന്നത്. അപ്പോൾ പുല്ല് നടുമ്പോൾ അതിൻ്റെ വേരിൻ്റെ അടിഭാഗത്ത് പഴയ പുല്ല് മുകളിലോട്ട് പൊട്ടിക്കിളിച്ച് വരും. അതുകൊണ്ടാണ് അതിന് കൂടുതലും ചിതൽപ്പുറ്റുകൾ വരാൻ കാരണം. അങ്ങനെ കൂടുതൽ ചിതൽപ്പുറ്റുകൾ വരുവാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും നഴ്സറി സന്ദർശിച്ചിട്ട് വളം ചൂസ് ചെയ്യാവുന്നതാണ്. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് രാവിലെയും വൈകിട്ടും നല്ല രീതിയിൽ വെള്ളം നനച്ചു കൊടുക്കുക, അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരിക്കലും നിങ്ങൾ മറന്നു പോകല് രാവിലെയും വൈകിട്ടും നല്ല രീതിയിൽ ഈ മണ്ണിന് നല്ല എപ്പോഴും നനവ് വേണം. അതായത് നമ്മൾ വെയിൽ കൊണ്ട് ഡ്രൈ ആയി പോയാലും പുല്ല് കരിഞ്ഞു പോകാനൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പം മെയിൻ ഒരു പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ മണ്ണ് നല്ല നനവ് പോലെ കിടക്കുക.